അപ്പോൾ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇതിന് ഇന്ന വെജിറ്റബിളൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ എടുക്കാം. ഞാനിവിടെ ഇത്രയും വെജിറ്റബിളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കോളിഫ്ലവർ ആഡ് ചെയ്യാം, മഷ്റൂം ആഡ് ചെയ്യാം, ഒക്കെ ചെയ്യാം. പിന്നെ ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, അതുപോലെ 3 ചെറിയൊരു പട്ട അതുകൂടി എടുക്കണം. ചതക്കൊന്നും വേണ്ട, ഏലക്കൊന്ന് ചതച്ചാൽ നല്ലതാണ്, അതല്ലെങ്കിൽ എണ്ണയിലിട്ടാൽ പൊട്ടിത്തെറിക്കും. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, അത് ചെറുതായിട്ട് 3-4 അല്ലി വെളുത്തുള്ളി മതി, ചെറിയൊരു ഇഞ്ചി അത്രയും മതി. ഇനി നമുക്കൊരു കുക്കർ അടുപ്പിൽ വെക്കാം. അതിലേക്ക് കുക്കർ ചൂടായി കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിലാണിത് പാകം ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച എടുത്തു വെച്ച ഏലക്ക, ഗ്രാമ്പ്, പട്ട, ഇത് 3 ഇട്ട് കൊടുക്കുക. ഏലക്ക ഒന്ന് ചതച്ച് കൊടുത്താൽ അത്രയും നല്ലതാണ്, അതല്ലെങ്കിൽ പൊട്ടിത്തെറിക്കും. ഇതിൽ ഒരെണ്ണം നല്ല പൊട്ടിത്തെറിച്ച് നല്ല ഹൈറ്റിൽ തന്നെ വന്നു, അതുകൊണ്ടൊന്ന് ചതച്ച് കൊടുത്താൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കില്ല. അത് 2 മിനിറ്റ് കുക്കായി കഴിഞ്ഞാൽ, ഓഫ് ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്കായി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് 3 നല്ല ഫൈനായി അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതും ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇതുപോലെ 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ച എല്ലാ വെജിറ്റബിളും എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഓരോന്നായിട്ട് വഴറ്റിയെടുക്കുമെന്ന് വേണ്ട, എല്ലാ വെജിറ്റബിളും ഒരുമിച്ച് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചപ്പട്ടാണി അതുകൂടി കുതിർത്തി വെച്ചിരുന്നു, അതും അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് എണ്ണ കുറവാണ് തോന്നിയിട്ടുണ്ട്, അപ്പോൾ കുറച്ച് എണ്ണ കൂടി ഞാൻ കൂടുതൽ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് നമുക്കത് വഴറ്റിയെടുക്കാം. ഈ ടൈമിൽ തന്നെ കുറച്ച് കറിവേപ്പിലി ഇട്ട് കൊടുക്കാം. വേറെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതൊന്നും നമ്മൾ ഇതിൽ ഇടുന്നില്ല. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മുടെ കറി കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മൈദ. അത് നിങ്ങളെടുത്ത് വെജിറ്റബിൾ എത്ര ഉണ്ടോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര കറി എത്ര കട്ടി വേണം അങ്ങനെയൊക്കെ നോക്കിയിട്ട് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചേർത്തിയാൽ അതിൻ്റെ പച്ചമണമൊക്കെ പോയി കിട്ടും. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഈ ടൈമിൽ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. പിന്നെ അതുപോലെ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ഒഴിക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഏകദേശം 1/2 ലിറ്റർ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നു, അത് മുഴുവനേക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ല. മുഴുവനും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുക്കറിൻ്റെ പുറത്തേക്ക് തിളച്ച് വരും. അപ്പോൾ അതിന് വേണ്ട, അത്ര വേണ്ട. നമുക്ക് കുറച്ച് വെജിറ്റബിളിൻ്റെ മുകൾ ഭാഗത്ത് നിൽക്കണ അതുപോലെ പാകത്തിന് ഒഴിച്ചു കൊടുക്കുക. ബാക്കി നമുക്ക് കറി വെന്ത് കഴിഞ്ഞാലും ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി ഉപ്പൊക്കെ, ഈ ടൈമിൽ ഉപ്പൊക്കെ നോക്കി, പാകത്തിന് ഉപ്പുണ്ടെന്നൊക്കെ നോക്കി ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. വേവിക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ മൈദയൊക്കെ ചേർത്തല്ലേ, അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ അടി പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. എന്നിട്ട് കുക്കർ ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുറന്ന് നോക്കിയിട്ട് നമുക്ക് കട്ടി നോക്കിയിട്ട് വീണ്ടും നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ, അതല്ലെങ്കിൽ പശുപാൽ, ഏതായാലും ചേർത്ത് കൊടുക്കാം. നമ്മുടെ അളവിന്, നമ്മുടെ പാകത്തിന് കട്ടിയൊക്കെ നോക്കിയിട്ട്, നമുക്ക് പാകത്തിന് എത്ര കറി വേണമെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. അപ്പോൾ ആളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയാകും. അതില്ലെങ്കിൽ തന്നെ നന്നായിരിക്കും, അത് വേണമെന്നുള്ള ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ ചേർത്തി കൊടുക്കുക. അപ്പോൾ അപ്പം, നൂൽപ്പൊട്ട് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായും ഇഷ്ടപ്പെടും. വീണ്ടും അടുത്ത വീഡിയോ കാണാം. Thank you.